Hi friends, welcome back to Nappoos Kitchen. ഇന്ന് ഞാൻ ഇവിടെ തക്കാളി രസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, 1/5 ചെറിയുള്ളി ചതച്ചത്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ചേർത്തൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് റെഡി ആയത് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞതും അതിൻ്റെ കൂടെ ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും ഞങ്ങളുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കാണാനും മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ കറിവേപ്പില മാത്രമാണ് ചേർത്തത്, എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ്. മല്ലിയില കൂടി ചേർക്കണം. എന്നിട്ട് നമുക്ക് ഒന്നിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളിയുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക.